ഫ്രഞ്ച് പാർലമെന്റിലേക്ക് നടന്ന രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിന് മുന്നേറ്റം. എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ മുന്നണികൾക്ക് സാധിക്കാത്തതിനാൽ തൂക്കു പാർലമെന്റിലേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തൽ. രണ്ടാം റൗണ്ടിന്റെ ഫലം അമ്പരപ്പിക്കുന്നതായിരുന്നു. തീവ്ര ഇടതുപക്ഷ ഫ്രാൻസ് അൺബോർഡ് പാർട്ടി മുതൽ കൂടുതൽ മിതവാദികളായ സോഷ്യലിസ്റ്റുകളും പരിസ്ഥിതി വിദഗ്ധരും വരെയുള്ള നിരവധി പാർട്ടികളുടെ ഇടതു വിശാല സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ദേശീയ അസംബ്ലിയിൽ 182 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഗ്രൂപ്പായി മാറി. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 289 നിന്ന് വളരെ കുറവാണിത്. മാക്രോണിന്റെ സെൻട്രൽ എൻസെംബിൾ സഖ്യം 163 സീറ്റുകളും മറൈൻ ലെ പെന്നിന്റെ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പാർട്ടിയും സഖ്യകക്ഷികളും 143 സീറ്റുകളും നേടി. എന്താണ് ഫലത്തിന്റെ പ്രസക്തി? ആദ്യ റൗണ്ടിൽ നാഷണൽ റാലി ശക്തമായ പ്രകടനം നടത്തി. ഒരുപക്ഷെ യുദ്ധാനന്തര ഫ്രാൻസിലെ ആദ്യത്തെ തീവ്ര വലതുപക്ഷ സർക്കാർ വന്നേക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടായി. രണ്ടാം റൗണ്ടിൽ തീവ്ര വലതുപക്ഷത്തെ ഒറ്റപ്പെടുത്താൻ മിതവാദികളും ഇടതുപക്ഷവും തന്ത്രപരമായി വോട്ട് ചെയ്തു. തൂക്കു പാർലമെന്റ് വന്നാലും തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വരരുത് എന്ന വികാരമാണ് രണ്ടാം റൗണ്ടിൽ പ്രകടമായത്. ഫലത്തോടുള്ള പ്രതികരണങ്ങൾ: പാരീസിലെ തെരുവുകളിൽ ഇടതുപക്ഷം ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. സ്റ്റാലിൻഗ്രാഡ് സ്ക്വയറിന് സമീപം തന്റെ ആവേശഭരിതരായ അനുയായികളുടെ കൂട്ടത്തോട് സംസാരിച്ച ഫ്രാൻസ് അൺബോർഡിന്റെ തീപ്പൊരി നേതാവ് ജീൻ ലൂക്ക് മെലൻചോൺ ഈ ഫലങ്ങൾ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വലിയ ആശ്വാസമാണ് എന്ന് പറഞ്ഞു. അതേസമയം ഫ്രാൻസ് അനിശ്ചിതത്വത്തിലേക്കും അസ്ഥിരതയിലേക്കും തള്ളപ്പെട്ടിരിക്കുകയാണെന്ന് നാഷണൽ റാലിയുടെ 28-കാരനായ നേതാവ് ജോർദാൻ ബാർഡെല്ല പറഞ്ഞു. De la possibilité de voir leurs idées portées au pouvoir ne sera jamais un destin viable pour la France. Ce soir, en assumant délibérément de paralyser nos institutions, Emmanuel Macron n'a pas simplement poussé le pays vers l'incertitude et l'instabilité, il prive en conséquence et pour de longs mois les Français de toute réponse à leurs difficultés quotidiennes. അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും? പ്രസിഡന്റ് മാക്രോണിന്റെ വിശ്വസ്തനായ പ്രധാനമന്ത്രി ഗബ്രിയൽ അടൽ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമി ആരായിരിക്കുമെന്ന് വ്യക്തമല്ല. ഞായറാഴ്ചത്തെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് തീവ്ര ഇടതുപക്ഷവും മിതവാദികളും പരസ്പരം സമന്വയത്തിൽ എത്തുമെന്നാണ്. പക്ഷേ തീവ്ര ഇടതുപക്ഷത്തിന്റെ മെലൻചോണെ അംഗീകരിക്കാൻ മാക്രോണിന്റെ പാർട്ടി സമ്മതിക്കില്ല. ഒളിമ്പിക്സ് അടുത്തു വന്ന വേളയിൽ ഫ്രാൻസ് രാഷ്ട്രീയം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങും. എന്താണ് മാക്രോണിന്റെ നിലപാട്? ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എല്ലാ 577 മണ്ഡലങ്ങളിലെയും മുഴുവൻ ഫലങ്ങളും മാക്രോൺ കാത്തിരിക്കുകയാണെന്ന് ഒരു ഹ്രസ്വ പ്രസ്താവനയിൽ പ്രസിഡന്റ് ഓഫീസ് അറിയിച്ചു. പെട്ടെന്നുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള മാക്രോണിന്റെ തീരുമാനം കൂടുതൽ അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചു എന്നാണ് വിലയിരുത്തൽ. ഒറ്റയ്ക്ക് 142 സീറ്റും 37% വോട്ട് വിഹിതവും സ്വന്തമാക്കി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ നാഷണൽ റാലി ഭാവിയിൽ കൂടുതൽ കരുത്താർജിക്കും എന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം കുടിയേറ്റ വിരുദ്ധ വികാരവും തീവ്ര ദേശീയതയും ഫ്രാൻസിൽ കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.